നമ്മള് ഏതാണ്ട് 2 കോടി ബഡ്ജറ്റാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രണ്ട് കോടി 40 ലക്ഷത്തോളം ചെലവ് ഹലോ, എന്തല്ലാ കെ പി ജി ട്രാവൽ ഷെഫ് എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നത് പിന്നെ നമ്മളെ പോറോം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു, എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇപ്പോഴും യൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം നല്ല രീതിയിൽ പിന്നെ ഓടുന്നുണ്ട് വീഡിയോ. അപ്പം ഇതിലെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് ഇതിൻ്റെ 2-ാം പാട്ടുമായിട്ട് വന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എത്രയോ സമയം കാത്തു നിന്നിട്ടും മുച്ചിലോട്ട് ഭഗവതീൻ്റെ പിന്നെ ദർശനം കിട്ടാത്ത ആൾക്കാരും ഇതിലുണ്ട്. അപ്പോൾ മുച്ചിലോട്ട് ഭഗവതീനെ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ തന്നെ കുറേ നേരം നോക്കി മുച്ചിലോട്ട് ഭഗവതീനൊന്ന് കാണാൻ പറ്റുമോ, ഒന്ന് മുഖം തന്നെ ദർശിക്കാൻ പറ്റിയത് ഒരു പിന്നെ മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഇടിച്ചു കയറിയിട്ടൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നൊരു ഭഗവതിയല്ല മുച്ചിലോട്ടമ്മ. അപ്പോൾ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പിന്നെ ദൈവമാണ് മുച്ചിലോട്ടമ്മ. അതുകൊണ്ട് തന്നെ ആൾക്കാർ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് മുച്ചിലോട്ട് ഭഗവതീനെ കാണാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ പല ദേശങ്ങളിൽ നിന്നായിട്ട് വന്നത്. അത്രയും തിരക്കുള്ള ഒരു പിന്നെ പെരിങ്കളിയാട്ടമായിരുന്നു നമ്മളുടെ കോറോ മുച്ചിലോട്ട് ഭഗവതിയിലെ പെരിങ്കളിയാട്ട മഹോത്സവം. നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് നിന്ന് ഒരു ചെമ്പിൽ നിറച്ചും മഞ്ഞക്കുറി പാക്ക് ചെയ്യുന്ന ബാല്യക്കാരെ നമുക്ക് കാണാം. ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു പെരിങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മുച്ചിലോട്ട് പോലെയുള്ള ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ഈ പെരിങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് പല അലങ്കാരികമായിട്ടുള്ള വസ്തുക്കളും ക്ഷേത്ര കമ്മിറ്റി ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ പെരിങ്കളിയാട്ട മഹോത്സവത്തിന് എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിന്നെ എല്ലാ ആൾക്കാർക്കും മെഡിക്കൽ സംരക്ഷണ നൽകുന്നത് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ അമ്പല കമ്മിറ്റീൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി വിവിധ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഈ കളിയാട്ടത്തിനോടനുബന്ധിച്ചിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ആൾക്കാരോടെല്ലാം ഒന്ന് സംസാരിച്ച് നോക്കാം. അതായത് നമ്മളെ ഈ മുച്ചിലോട്ട് കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ആരോഗ്യ രംഗത്തുണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, വലിയ ലക്ഷങ്ങൾ വരുന്ന സമയത്തുണ്ടാവുന്ന പ്രയാസങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൾക്കാർ വരുന്നൊരു സ്ഥലമല്ല. നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾക്ക് പിന്നെ അസുഖമായിട്ട് കുറച്ചധികമായ സമയത്ത് IRPC വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ കേസുകൾ, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് ഇങ്ങനത്തെ കുറേ കേസുകളുണ്ടാവും. അതിന് IRPC അതൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ വളരെ സൗജന്യമായിട്ടാണ് പിന്നെ ഈ സേവനങ്ങളെല്ലാം ചെയ്യുന്നത്. IRPC എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവും, പക്ഷേ അത് CPIM എന്ന രാഷ്ട്രീയ സംഘടനേൻ്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നോക്കുന്ന സംഘടനയാണ്. അത് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ ഉടനീളം IRPC സേവനങ്ങളുണ്ട്. അത് നമ്മൾ മുന്നേ വാർത്തകളിലെല്ലാം കണ്ടിട്ടുള്ള സംഭവമാണ്. IRPC സേവനങ്ങൾ പെരിങ്കളിയാട്ട നഗരിയിലും നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. വളരെ സൗജന്യമായിട്ടാണ് അന്നും ഇന്നും എപ്പോഴും ഇനിയും അവർ ചെയ്യാൻ പോകുന്ന സംവിധാനം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ സഹകരണാശുപത്രിൻ്റെയും പിന്നെ ആയുർവേദ സഹകരണാശുപത്രി പയ്യന്നൂരിൻ്റെ, ഇത് രണ്ടും പയ്യന്നൂരിൻ്റെ പിന്നെ ഒരു സെൻറ്ററും അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ആയുർവേദം ഗവൺമെൻറ്റിൻ്റെയും ഹോമിയോ ഗവൺമെൻറ്റിൻ്റെയും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഒരു സെക്ഷനായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫയർഫോഴ്സ്, പോലീസ് എല്ലാവരും ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് ഉണ്ടായത്. ഇതിൻ്റെ സേവനങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആർക്കും ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അല്ല, ഇവിടെ നിങ്ങൾ വരുന്ന ഭക്തജനങ്ങൾക്കും അതേപോലെ തന്നെ ഇവിടെ വരുന്ന ക്രൗഡിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഫെസിലിറ്റിയാണ് ചെയ്യുന്നത്? സൗജന്യ മരുന്ന് കൊടുക്കുന്നുണ്ട്, പരിശോധനയും സൗജന്യം. എന്തിനാ വരുന്ന? കൂടുതലായിട്ട് ഇപ്പം വരുന്നത് ജലദോഷം, കഫക്കെട്ട് അങ്ങനെയുള്ള. ഞങ്ങള് കൊറേ ഡോക്ടേഴ്സ് ഉണ്ട്, ഞങ്ങള് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ രാത്രി വരെ ഉണ്ട്. എല്ലാ സമയത്തും ചേർന്നുണ്ട്.
അപ്പൊ നമുക്കിവിടെ പിന്നെ ആയുർവേദത്തിന്റെ സേവനം അതേപോലെ തന്നെ ഹോമിയോപ്പതിന്റെ സേവനം ഇവിടെ ഉണ്ട്. ഡോക്ടറാണോ? ഇവിടെ എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്? ലൈസൻസ് കഴിക്കുന്ന ഹോമിയോ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അതെ, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പയ്യന്നൂരാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഡിസ്പെൻസറി കാനായി പയ്യന്നൂരിലുണ്ട്. അപ്പൊ അവരാണ് ഈ ക്യാമ്പ് ചാർജ് അവർക്കാണ്. അപ്പം ഈ കളിയാട്ടത്തിന്റെ 4 days 4 ദിവസം ഇപ്പൊ രാവിലെയും വൈകുന്നേരം ഡ്യൂട്ടി ഇട്ടിട്ട് ഫുൾ ടൈം 7 o'clock വരെ ആളുണ്ടാവും. ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് നമ്മളുടെ സ്വന്തം പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും തുടങ്ങിയ എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നം നടന്നാൽ ഇത്രയും ആൾക്കൂട്ടം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവരുടെയും ക്യാമ്പ് നമ്മളുടെ പെരുങ്ങാടിയാട്ട മഹോത്സവത്തിന് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഇപ്പം കണ്ട ഈ സെക്ഷനാണ് ജനങ്ങളുടെ പിന്നെ മൊത്തം സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള സംവിധാനങ്ങൾക്കും വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു സെക്ഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയും സുരക്ഷിതത്വം ഇതിൽ അവർ നോക്കി എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ ഇവിടെ ഫുഡ് കൗണ്ടറുകളുണ്ട്. ഫുഡ് കൗണ്ടറുകൾ പിന്നെ ലൈവായിട്ട് ഗോപി മഞ്ചൂരിയനും അതേപോലെ തന്നെ ലൈവായിട്ട് മുളകാ ബജിയെല്ലാം ഇവിടെ കാണാം. ആ മുളകാ ബജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ നമുക്ക് അറിയാണ്ടൊന്ന് ഊട്ടി ആണോ എന്നൊന്ന് തോന്നിപ്പോവും. കാരണം എന്ന് പറഞ്ഞാൽ ഊട്ടിയിലൊക്കെ ഇത്തരത്തിലുള്ള മുളകാ ബജി സെൻറ്ററുകൾ നമുക്ക് അങ്ങിങ്ങായിട്ട് കാണാൻ പറ്റും. അതേപോലെ പൊട്ടറ്റയും കൊണ്ടുള്ള ഒരു റിങ് ആക്കിയിട്ട് പൊരിച്ച് ഇത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ള ടൈപ്പ് ഫുഡുകളാണ് ഇവിടെ അധികമായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പിന്നെ സംഭവങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ നമ്മൾ സേഫ്റ്റിക്കും കുറച്ച് പ്രാധാന്യം കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒരു കാരണവശാൽ നെറ്റ് ക്യാപ്പോ അതേപോലെ തന്നെ കയ്യിലെ ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. പിന്നെ ഒരു സാധാരണ ഡ്രസ്സിലാണ് ഇവരെല്ലാം വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും പ്രൊഫഷണലായിട്ട് ഇവർ ബാക്കി കാര്യങ്ങളെല്ലാം കൗണ്ടറും കാര്യങ്ങളിലും സെറ്റ് ചെയ്തെങ്കിലും അവർക്ക് മിനിമം അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ളൊരു പരിഭവം എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് 20 രൂപയ്ക്ക് ഒരു ബോൾ, അത് എറിഞ്ഞ് 3 പാത്രം വീഴ്ച കഴിഞ്ഞാൽ നമുക്കൊരു ബക്കറ്റ് ഫ്രീ. അതുകൂടാതെ ഒരു കളത്തിലേക്ക് ഒരു കുഞ്ഞു കുഞ്ഞു ബോളിട്ട് ആ നമ്പർ ഒരേ രീതിയിൽ നമുക്ക് സെറ്റായിട്ട് ഈ ക്രമത്തിൽ നമ്പർ സെറ്റായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ള മനുഷ്യനെ ആകർഷിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പരിപാടികളും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ നടന്ന് ഓരോ ചന്തകളായിട്ട് ഒരു എക്സിബിഷൻ പോലെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. കാരണം പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ പല സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഈ എയർ ഇങ്ങനെ നിറച്ചിട്ട് അതിൻ്റെ മേലെ കുട്ടികൾ കയറി കളിക്കുന്നതും ചെറിയൊരു സ്വിമ്മിംഗ് പൂള് പോലെ സെറ്റ് ചെയ്ത് അവിടെ ഒരു കുഞ്ഞു ബോട്ടിങ്ങും കൂടാതെ പ്രതിമകൾ വെക്കുന്ന നാടോടികളും കൂടാതെ നമ്മളെ പിന്നെ കോഴിക്കോടിൻ്റെ സ്പെഷ്യലായ ഉപ്പിലിട്ടതും സർവത്തും വത്തക്കവെള്ളവും തുടങ്ങി എല്ലാ തരത്തിലുള്ള സാധനവും ഇവിടെ കാണാം. അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണവും ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാനും പറ്റുന്ന ഒരു ഉത്സവ നഗരി തന്നെയാണ് കോറത്തത്. അങ്ങനെ ഉത്സവപ്പറമ്പിലേ കൂടെ പലയിടങ്ങളിലും പോകുന്ന സമയത്ത് തന്നെ നമ്മളെ അടുത്ത ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും കാണും. അങ്ങനെ എൻ്റെ ഒരു അടുത്ത ബന്ധുവായിട്ടുള്ള കലേശേട്ടനെ ഞാൻ കണ്ടു. കലേശേട്ടൻ ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മടി കാണിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഏച്ചിയും ഉണ്ടായിനി, പിന്നെ കുഞ്ഞിയും ഉണ്ടായിനി. എല്ലാവരും പിന്നെ നല്ലോണം എന്നോട് സംസാരിച്ചു, എങ്ങനെയുണ്ട് വീഡിയോയും കാര്യങ്ങളും, പുതിയ വീഡിയോ ഇറങ്ങുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കലേശേട്ടൻ പിന്നെ അവസാനം ഒന്ന് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു 8-9 മണിയാവുന്ന സമയത്ത് ഉത്സവ നഗരി അതിൻ്റെ പൂർണ്ണ ഭാവത്തിലേക്കെത്തി. കാരണം എല്ലായിടത്തും LED ബൾബുകളും ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ട് ഉത്സവ നഗരി അതിൻ്റെ തനത് രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയ സമയത്താണ് മുച്ചിലോട്ടമ്മേൻ്റെ ഒരു ഭാഗം മുഖം കാണാൻ പറ്റിയത്. ഇത്രയും നേരം മുഖം പോലും കാണാൻ പറ്റിയിട്ട് അത്രക്കും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയോടെ ഏകദേശം ഒതുങ്ങി എന്നല്ലോ, ഏകദേശം മാത്രമാണ് ഒതുങ്ങിയത്. അപ്പം ഒരു 9 മണി ആ സമയമെല്ലാവുമ്പം കുറച്ച് ആൾക്കാർക്കെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റിയെന്ന് വേണം പറയാൻ. അതിന് മുന്നേ പകൽ സമയത്തെല്ലാം നല്ല തിരക്കാന്നുണ്ടായിന്.
പല ആൾക്കാരും ഉത്സവ നഗരി വിട്ടു പോയിട്ടുണ്ട്, ആൾക്കാരുടെ എണ്ണം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്യൂ ആയിട്ട് ആൾക്കാർ ഇപ്പോഴും നിൽക്കുകയെന്ന് ചുറ്റും മുച്ചിലോട്ടമ്മേനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണുണ്ട് ഉള്ളത്. അപ്പം അത്രയും തിരക്കിൻ്റെ ഇടക്കാണ് മുച്ചിലോട്ടമ്മ ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ കളിയാട്ട നഗരിയിൽ അഭിനന്ദിച്ചാലും മതിയാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് നമ്മളെ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരും അതേപോലെ തന്നെ ഇതിൻ്റെ കമ്മിറ്റി ആയിട്ടുള്ള കാര്യക്കാരും അതേപോലെ മാതൃസമിതിൻ്റെ ആൾക്കാരുമാണ്. ഈ റോസ് സാരി ഇട്ട സ്ത്രീകളാണ് മാതൃസമിതിൻ്റെ ആൾക്കാർ. ഇവരെയൊന്നും എത്രയും അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് നമ്മളുടെ കളിയാട്ട നഗരിയിലെ തിരക്കും അതേപോലെ തന്നെ ക്യൂവോട് കൂടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും നിയന്ത്രിക്കാൻ ആൾക്കാരില്ലെങ്കിൽ ഏതരത്തിലാവും ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് എല്ലാവർക്കും ചിന്തിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ ഇവരെ എത്രമാത്രം അഭിനന്ദിക്കണമെന്ന് ഉള്ളത് എല്ലാവരും ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്കിതിൻ്റെ സാമ്പത്തികവും മറ്റ് കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മളെ ചെയർമാനും ചെയർമാൻ എന്താ പേരെന്താ? അതേപോലെ സതീഷ് കുമാർ. സതീഷ് കുമാർ. സതീഷ് കുമാർ. അപ്പം ഇവർ രണ്ടാളാണ് സാമ്പത്തികത്തിൻ്റെ എല്ലാം പിന്നെ ആള്. അപ്പം ഇത്രയും വലിയ പിന്നെ പെരുങ്കളിയാട് നടത്തുന്ന ഒരു ഭയങ്കര ഒരു റിസ്ക് തന്നെയല്ലേ? ആ നമ്മള് ഏതാണ്ട് 2 കോടി ബഡ്ജറ്റാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. ആ അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 2 കോടി 40 ലക്ഷത്തോളം ചെലവ്. ആ നല്ല ചെലവ്. അപ്പൊ അതിൽ കൂടുതലും വരാം, മേ ബി വരാം അല്ലേ? അപ്പം ഈ ഭക്ഷണം ഇത്രയും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അന്നദാനം മഹാദാനം അമ്മേന്റെ ഒരു ഭയങ്കര ഒരു പ്രസാദം തന്നെയാണ്. 70 ലക്ഷം ചെലവ്, 70 ലക്ഷം വരെയായിട്ട് ബഡ്ജറ്റ് ആണ് നീക്കി വെച്ചത്. 70 ലക്ഷം രൂപ 70 ലക്ഷം അന്നദാനത്തിന് മാത്രം നീക്കി വെച്ചത്. അത്രയും മഹത്തായ 4 ലക്ഷം ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യം പ്രത്യേകത എന്ന് പറയുന്നത് പന്തല്, നമ്മള് ഭക്ഷണ പന്തല്. പെരിങ്കലാട്ടിന്റെ ആദ്യമായിട്ട് ഇത്ര മലബാറിൽ പെരിങ്കലാട്ടത്തില് എവിടെയും നടക്കാത്തൊരു സംഭവം. ഹൈജീനിക് പ്രയാസമില്ലാതെ കണ്ട് ഏകദേശം 17 ലക്ഷത്തോളം രൂപ. അത് നിങ്ങള് മറ്റേ ആൾക്കാർ കടത്തിവിടുന്ന രീതിയൊക്കെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോ നിയന്ത്രിക്കാനുള്ള ഒരു സോഴ്സ് അത് മാത്രമേ ഉള്ളൂ. ഘട്ടഘട്ടമായിട്ട് 50,000 മുകളിൽ ആൾക്ക് ഭക്ഷണം കഴിച്ചു. കുറഞ്ഞത് ഒരു 50,000 ഇനി വരാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രി 11 മണി വരെ ഭക്ഷണം കൊടുക്കും. 11 മണി ഏഴ് മണി മുതൽ ഉച്ചക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 11 മണി. അതായത് വെറും വയറോടെ ലക്ഷണത്തിൽ ഒരാളും പോവാൻ പറ്റും. നമ്മളെ ഈ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നിയത് ഇവിടുത്തെ എൻട്രൻസിലെ അമ്മ നോക്കുന്ന ഒരു കിണറും ഭയങ്കര ജയൻ പാലത്ത് ആണ് നിർമ്മിച്ചത്. ജയൻ പാലത്ത് പെരുമ്പയിലുള്ള ജയൻ പാലത്ത് ഇവരുണ്ടാക്കിയ എഫേർട്ട്, ഇവരെടുത്ത് ഇത്രയും വലിയ സംവിധാനത്തിന്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ വലിയതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്, കൊച്ചിലോട്ടിന്റെ പ്രത്യേകതകൾ. അങ്ങനെ ഞാൻ കമ്മിറ്റിക്കാരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് അറിഞ്ഞ് എന്റെ ക്യാമറയിൽ പറ്റാവുന്ന രീതിയിലെ എല്ലാ വീഡിയോകളും ഉത്സവ പറമ്പ് ഒപ്പിയെടുത്ത് മുച്ചിലോട്ട് ഭഗവതീനെ ഒരു ദർശനം നടത്തി അമ്മയുടെ പ്രസാദം മേണിച്ച് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ നീണ്ട നടപ്പന്തൽ നമുക്ക് കാണാം. എല്ലാ LED ബൾബിലും സെറ്റ് ചെയ്ത് നീണ്ട നടപ്പന്തൽ. അപ്പം മാക്സിമം വീഡിയോകൾ എനിക്കിതിൽ പകർത്താൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് തിരിച്ചു പോകുമ്പോൾ, ഒരു വിഷമമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 13 വർഷത്തിന് ശേഷമല്ലേ ഇങ്ങനത്തെ ഒരു കളിയാട്ട് ഇനി കാണാൻ പറ്റും എന്നുള്ളൊരു വിഷമമുണ്ട്. അങ്ങനെ ഞാൻ ആ വൈറൽ കവാടത്തിന് മുന്നിൽ തിരിച്ചെത്തി. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോസിന് ചില പ്രശ്നങ്ങളുണ്ട്, നാക്കുപിഴകളുണ്ട്, അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ KPG ട്രാവൽ ഷെഫ് എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തുകയും ചെയ്യണം.